എല്ലാവർക്കും കൂടി ലൈക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ താറാവിൻ്റെ മപ്പാസാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു താറാവിൻ്റെ മപ്പാസ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞാൻ കിടുമുടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് താറാവിനെ തന്നത് ഈ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവിടെ നമ്മൾ താറാവിൻ്റെ തൂവലൊക്കെ നല്ലോണം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് താറാവിൻ്റെ മപ്പാസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, സബോള, തക്കാളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മപ്പാസിന് നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ രണ്ടായിട്ട് കീറേണ്ട ആവശ്യമില്ല. അതിൻ്റെ മിഡിലായിട്ട് ചെറിയൊരു ലൈനിൽ കീറി എടുത്താൽ മതിയാവും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ കിളിപ്പിച്ച വേപ്പിലയും പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയുമാണ് നമുക്ക് വേണ്ടത്. ഇനി ചെയ്യേണ്ടത് കുരുമുളകും പെരിഞ്ജീരകവും ഏലക്കയെ നമുക്ക് കല്ലിലിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ എല്ലാ ഐറ്റംസും കട്ട് ചെയ്തും പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരടുപ്പാണ്. ഇവിടെ അടുപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു എണ്ണപ്പാട്ടയാണ്. നമ്മളിവിടെ താറാവിൻ്റെ മപ്പാസ് വെക്കുന്നത് ഈ എണ്ണപ്പാട്ടയിലാണ്. ഇവിടെ എണ്ണപ്പാട്ട ഞാൻ എടുത്തിട്ട് ഇവിടെ റൗണ്ടിൽ താഴെ നമ്മൾ കട്ട് ചെയ്യും. പിന്നെ തൊട്ട് മുകളിലത്തെ ആ ഒരു പീസ് നമ്മൾ റൗണ്ടിലല്ല ആ ചതുരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിനുള്ളിലോട്ട് നമ്മൾ ഈ തടിമില്ലിലൊക്കെ ഉള്ള തടിയുടെ പൊടിയൊക്കെ നമ്മൾ ഇതിനുള്ളിലോട്ട് ഇവിടെ ഒരു പൈപ്പ് ഇതിനുള്ളിലോട്ട് വെച്ചിട്ട് ഇതിനകത്ത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഇതിനകത്തെ ഒരു ഗ്യാപ്പ് നമ്മളിങ്ങനെ എടുക്കും. അട്ട ഇതിനുള്ളിലോട്ടാണ് നമ്മൾ തടിയൊക്കെ വെച്ചിട്ട് തീ കത്തിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് നിറയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ പാട്ടയിലോട്ട് ഇടാൻ പോകുന്ന അറക്കപ്പൊടി. ഇത് ഒട്ടുമിക്ക മില്ലിലൊക്കെ കിട്ടും. മില്ലിലൊക്കെ ഏകദേശം ഒരു 20 രൂപയുള്ള ഒരു പാട്ടയ്ക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാട്ടയ്ക്ക് ഉള്ളിലോട്ട് നിറച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ തീ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പാട്ടയിലോട്ട് നിറയ്ക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പാണ്. ഇത് നടുക്ക് വെച്ചതിന് ശേഷം നമുക്ക് അടിയിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൂടെ വെക്കണം. ഇതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തോട്ട് അറക്കപ്പൊടി നിറയ്ക്കാൻ. അറക്കപ്പൊടി നിറയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ മുകളിൽ ഒരു കമ്പ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് ഇടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇടിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് സെറ്റായിട്ട് നമുക്ക് ആ പൈപ്പ് വലിച്ചൂരി എടുക്കേണ്ട രീതിയിൽ ഇവനെ അങ്ങ് സെറ്റാക്കി എടുക്കണം.
ഇവിടെ നമ്മൾ പാട്ടയ്ക്കുള്ളിൽ നിന്ന് ഇനി പൈപ്പ് ഊരിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അടിയിൽ നിന്നും നമ്മൾ ആ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ അടുപ്പിൽ തീയൊക്കെ കൊളുത്തി അതിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് വെച്ചു, അതിനുള്ളിൽ എണ്ണ ഒഴിച്ചു. ശേഷം നമുക്ക് കടുകാണ് ഇതിനുള്ളിലോട്ട് ഇടാനുള്ളത്. ഞങ്ങളിവിടെ കടു ഇട്ടപ്പോൾ തന്നെ മഴ പെയ്തു, പിന്നൊന്നും പറയണ്ട, നമ്മൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് ബാക്കി വീഡിയോസ് ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പൊ മഴ പെയ്തുകൊണ്ട് നമ്മുടെ സമയം പോയി. ഏകദേശം ഇപ്പൊ 4 മണി 6 ആയി വൈകുന്നേരം. അപ്പൊ ഇവിടെ നമ്മള് കട ഇട്ടാണ് നിർത്തിയത്. അപ്പൊ നമ്മള് ഷൂട്ട് നിർത്തിയില്ല, കുടയൊക്കെ പിടിച്ച് വീണ്ടും ഷൂട്ട് തുടങ്ങി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഇഞ്ചിയൊക്കെയാണ് ഇടേണ്ടത്. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിനകത്തോട്ട് ഇടാം. അടുത്തായിട്ട് നമുക്ക് ഇടേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇടേണ്ടത് കൊച്ചുള്ളിയും പിന്നെ ഉള്ളിയും. ആ ഉള്ളി മൂക്കാനായിട്ട് ഒരല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് വേപ്പിലയാണ്. ആ വേപ്പില എല്ലാം കൂടെ നമുക്ക് പിച്ചി കീറി ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടിച്ചതും പെരിഞ്ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. അപ്പോൾ ഇതൊരു 5-6 പീസായിട്ട് നമുക്ക് മുറിച്ച് ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുത്ത 2 പാല് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഈ ഗ്രേവി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ ഏകദേശം ഗ്രേവി നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിനകത്തിട്ട് 2 വിസിൽ നമ്മൾ അടിച്ചെടുത്ത ഇറച്ചി ഇതിനകത്തോട്ട് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാല് അതായത് 1 പാല് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ മപ്പാസിൻ്റെ പരിപാടി തീരാറായി.
അപ്പൊ ഇവിടെ നമ്മുടെ മപ്പാസിന്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. എണ്ണയും കടുകും മുളകും ഒക്കെ ആയിട്ട് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ശേഷം നമുക്ക് രണ്ട് കറിവേപ്പില അതിന്റെ മുകളിലായിട്ട് ഇടാം. അപ്പം നമ്മുടെ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ മഴയൊക്കെ പെയ്തു, അപ്പോൾ നമ്മൾ കുടയൊക്കെ പിടിച്ച്, അപ്പോൾ ലൈറ്റെല്ലാം പോയി. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ റെഡിയാക്കിയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ സൂപ്പർ മപ്പാസാണ് കിടുകി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രിസ്റ്റോ ബിജു എന്ന ആൾക്ക് വേണ്ടിയായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് ശ്രീരാജ് എഞ്ചിനീയറിംഗ് വെൽഡിംഗ് വർക്ക്സ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ കിടുമുടിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിന്നുള്ള കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.